നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ മോഡലായ പെൺകുട്ടി ക്രൂര ബലാത്സംഗത്തിനിരയായത്. ഒരു ഹോട്ടലിലെ ഡി ജെ പാർട്ടിയിൽ മദ്യം കഴിക്കുകയും ആ മദ്യത്തിൽ മറ്റെന്തോ മരുന്ന് തനിക്ക് കലക്കി നൽകുകയും ചെയ്തുവെന്ന് പെൺകുട്ടി പറയുന്നു. ആ അതിനുശേഷം ബോധരഹിതയായി വീണ പെൺകുട്ടിയെ വീട്ടിലെത്തിക്കാമെന്ന് പ്രലോഭിപ്പിച്ച മൂന്ന് ചെറുപ്പക്കാർ വാഹനത്തിലേക്ക് കയറ്റി പിന്നീട് കൊച്ചി നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൂട്ട ബലാത്സംഗത്തിനിരയാക്കി. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കാര്യം ഇപ്പോൾ കേരളത്തിലും കൊച്ചു കേരളത്തിലും നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് നമ്മുടെ കേരളത്തിന് പറ്റിയത്, കൊച്ചിക്ക് പറ്റിയത്? കൊച്ചിക്ക് മാത്രമല്ല, കൊച്ചിയടക്കമുള്ള മെട്രോ സിറ്റികളിലെ ആധുനിക ജീവിത രീതികളുടെ ഒരു മാറ്റമാണിത്. രാത്രി ലൈഫ്, നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പെൺകുട്ടികളടക്കം നിരവധി പേർ ഇറങ്ങിത്തിരിക്കുന്നു, തെറ്റല്ല. പക്ഷേ അവിടെയൊക്കെ ഇത്തരം ചതിക്കുഴികളുണ്ട് എന്ന് തിരിച്ചറിയണം. പ്രധാനപ്പെട്ട ഹോട്ടലുകളിലൊക്കെ തന്നെ രാത്രി കാലങ്ങളിലെ ഡി ജെ പാർട്ടികൾ ഉണ്ട്. ആ ഡി ജെ പാർട്ടികളിൽ മദ്യത്തിൻ്റെ മറവിൽ വിളമ്പുന്നത് വീര്യം കൂടിയ മയക്കുമരുന്നുകളാണ്, MDMA. അതൊക്കെ കോടിക്കണക്കിന് രൂപയ്ക്ക് കേരളത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ മയക്കുമരുന്നുകൾ പെൺകുട്ടികൾ കഴിക്കുമ്പോൾ ശാരീരികമായി അവശരാകും. ആ അവശരാകുന്ന പെൺകുട്ടികളെ ശാരീരികമായി ഉപയോഗിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഉന്നതർ പോലുമുണ്ട്. മാസങ്ങൾക്ക് മുമ്പാണ് കൊച്ചിയിൽ മോഡലിംഗ് രംഗത്തുള്ള രണ്ട് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടത്. വാഹനാപകടത്തിലായിരുന്നു മരണം. അത് ഒരു കൊലപാതകമാണെന്ന സ്ഥിരീകരണം പോലീസ് നടത്തിയില്ലെങ്കിൽ കൂടി അത്തരത്തിലുള്ള വലിയ ദുരൂഹതകൾ ആ മരണത്തിന് പിന്നിലുണ്ടായിരുന്നു. അവരും ഒരു ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്ത ശേഷം പുറത്തിറങ്ങിയതായിരുന്നു. അവിടെ വച്ച് ശാരീരികമായി അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന ആരോപണങ്ങളും പുറത്തു വന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നില്ല. കാരണം ഇവിടെയൊക്കെ ഉന്നതരായ ആളുകൾക്ക് ബന്ധമുണ്ട്. ഇത്തരം ഡി ജെ പാർട്ടികൾ നടത്തുന്നതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, സിനിമാ മേഖലയിലെ വലിയ ബന്ധങ്ങളുണ്ട്. പ്രത്യേകിച്ച് സിനിമാ മേഖലയാണ് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിന് ഇപ്പുറത്തേക്ക് മയക്കുമരുന്നിന് ഇത്രത്തോളം പ്രാമുഖ്യം കൊണ്ടുവരുന്നതിൻ്റെ കാരണമായി മാറിയത്. കാരണം സിനിമകളെപ്പോലും സ്പോൺസർ ചെയ്യുന്നത് മയക്കുമരുന്ന് സംഘങ്ങളാണെന്ന് ആക്ഷേപങ്ങൾ ഉയരുന്നു. അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പലതവണ കാണിച്ചതുകൊണ്ട് മാത്രം ആ സിനിമയുടെ ഫണ്ടിംഗ് നടത്തിയത് ഇത്തരം ഏജൻസികളാണെന്ന ആക്ഷേപങ്ങളാണ് ഉയർന്നത്. അതേക്കുറിച്ച് ചില അന്വേഷണങ്ങൾ നടന്നുവെങ്കിലും പിന്നീടൊന്നും ഉണ്ടായില്ല. കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിനിമാ നടന്മാർ, സിനിമാ സംവിധായകർ, സിനിമാ നിർമ്മാതാക്കൾ എന്നിവർക്കൊക്കെ തന്നെ ഈ മയക്കുമരുന്ന് ലോബിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. പല നടന്മാരും പല ചലച്ചിത്ര പ്രവർത്തകരും മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളുമാണ്. അങ്ങനെ സിനിമയും മയക്കുമരുന്നും വലിയ ഒരു കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരു മേഖലയാണ്. അങ്ങനെ സിനിമയും മയക്കുമരുന്നും പരസ്പര പൂരകങ്ങളായി സഹവർത്തിക്കുന്ന രണ്ട് സംവിധാനങ്ങളാണ്. അതിനപ്പുറം ഇത്തരം ഡി ജെ പാർട്ടികളിൽ സിനിമാ ബന്ധം വരുമ്പോൾ സ്വാഭാവികമായും പോലീസ് ബന്ധവും പ്രതീക്ഷിക്കാം. കൊച്ചിയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഇത്തരം ഡി ജെ പാർട്ടികൾക്കുള്ളിൽ മയക്കുമരുന്നും മദ്യവും വിതരണം ചെയ്യുന്നത് അറിയാമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്നിട്ടും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. ഈ ഇത്തരം ഡി ജെ പാർട്ടികളെ കർശനമായി നിരീക്ഷിക്കണമെന്ന നിർദ്ദേശങ്ങൾ ഉന്നതങ്ങളിൽ നിന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നടപ്പിലാകുന്നുമില്ല. കാരണം ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നത് ഇത്തരം സിനിമാ മേഖലയിലും അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥലത്തിലും സ്വാധീനമുള്ളവരാണ്. അപ്പോൾ കണ്ടില്ല എന്ന് നടിക്കുക മാത്രമാണ് ചെറിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിലുള്ള ഏക പോംവഴി. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ഒരു മോഡലിനുണ്ടായ ദുരനുഭവം, അത് ഒറ്റപ്പെട്ട സംഭവമായി തള്ളിക്കളയാനാകില്ല. സിനിമാ മേഖലയിൽ മോഡലിംഗ് രംഗത്തൊക്കെ തന്നെ ഇന്ന് പെൺകുട്ടികൾ സധൈര്യം മുന്നോട്ട് വരികയാണ്. പണ്ടൊക്കെ സിനിമാ ലൊക്കേഷനുകളിൽ പെൺകുട്ടികളായാലും വിവാഹിതയായ സ്ത്രീകളായാലും ഒറ്റയ്ക്ക് പോയിരുന്നില്ല. രക്ഷകർത്താക്കളുണ്ടായിരിക്കും, ഭർത്താവ് കൂടെ ഉണ്ടായിരിക്കും. മോഡലിങ്ങിനോ മറ്റുമായി ദൂരസ്ഥലങ്ങളിൽ പോകുമ്പോൾ എപ്പോഴും രക്ഷകർത്താക്കൾ കൂടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പോലും പെൺകുട്ടികൾ യഥേഷ്ടം പുറത്തിറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാവരും വാദിക്കുന്നൊരു കാലഘട്ടമാണ്. അത്തരം ഇടങ്ങളിൽ ഇത്തരം ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന നീചന്മാരുണ്ടെന്നുള്ള കാര്യം മാത്രം ഓർക്കുക. ഇതിനൊക്കെ നമ്മുടെ ഭരണകൂടം കൂടി ഉത്തരവാദിയല്ലേ?
ഇത്തരം സംവിധാനങ്ങളെ നിയന്ത്രിക്കേണ്ടത് ഭരണകൂടമല്ലേ? ഭരണകൂടത്തിൻ്റെ കൺമുന്നിലല്ലേ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്? അനുദിനം ദിനം പ്രതി ഈ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുമ്പോഴും അതിനെതിരെ കൃത്യമായ നടപടിയെടുക്കാത്തതിലെ പാളിച്ചയല്ലേ അത് വ്യക്തമാക്കുന്നത്? നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയവ യഥേഷ്ടം വരുന്നു. ചെറിയ പെൺകുട്ടികൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം. ഇവിടെ ക്രമസമാധാനം, നിയമവാഴ്ച എന്നത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു, തകർന്നിരിക്കുന്നു. നേരത്തെ ഹൈക്കോടതി പലതവണ പറഞ്ഞതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ കൊച്ചിയിലെ സംഭവം നമ്മുടെ എല്ലാം കണ്ണു തുറക്കേണ്ടതാണ്, അച്ഛനമ്മമാരുടെ കണ്ണു തുറക്കേണ്ടതാണ്. പെൺമക്കളുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ പെൺമക്കൾക്ക് സ്വാതന്ത്ര്യം നൽകരുതെന്നല്ല, അതിനപ്പുറം നിങ്ങളുടെ പെൺകുട്ടികളെ ചൂഴ്ന്നു നിൽക്കുന്ന കണ്ണുകൾ പുറത്തുണ്ട്. നിങ്ങളുടെ പെൺകുട്ടികളെ കാർന്നു തിന്നാൻ കാത്തിരിക്കുന്ന കഴുകൻ കണ്ണുകളുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾ അവരെ പ്രതിരോധിക്കുക. അവരിൽ നിന്ന് നിങ്ങൾ അവർക്ക് പ്രതിരോധം തീർക്കുക. ഇതിനപ്പുറം മറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമുക്ക് രക്ഷ നൽകേണ്ട ഭരണകൂടങ്ങളെ നമ്മൾ ഒരു കാലത്തും ഇനി വിശ്വസിക്കരുത്. ഭരണകൂടങ്ങൾ കമ്മീഷനുകൾ മേടിച്ച് മിണ്ടാതിരിക്കുന്ന കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.